ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇങ്ങനെ പറയുന്നത് എല്ലാവർക്കും ബോറടിയാണ്. ഇന്ന് ഒരേ എന്നെ ഇൻട്രൊഡക്ഷൻ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് പറയാൻ മറക്കണ്ട കേട്ടോ. നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഒന്ന് മാറ്റിപ്പിടിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 30 ഡേയ്സ് എന്ന് തന്നെ വീണ്ടും വരുന്നു. സ്കിൻ കെയർ ചലഞ്ചിലെ 3rd വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്ക് വീഡിയോ ആണ്. അപ്പോൾ ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് പറയാം. നമ്മുടെ സ്കിൻ കളർ കൂടാനും ടാൻ ഉണ്ടെങ്കിൽ അത് റിമൂവ് ആവാനും, അതുപോലെ തന്നെ പാടുകൾ, ബ്ലെമിഷസ്, പിന്നെന്താണ് ഒരു ഗ്ലോ ഇല്ലായ്മ, സ്കിന്നിൻ്റെ ആ ഒരു പോജസ് ഇല്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും, സ്കിൻ കളർ കൂടാനും ടാൻ മാറാനും, സ്കിൻ നല്ല ഗ്ലോ ആയിട്ടും നല്ല യങ്ങായിട്ടൊക്കെ ഇരിക്കാനും, ബ്ലെമിഷസും പിമ്പിൾസ് വന്നിട്ടുള്ള പാടുകൾ, മുഖത്ത് എന്തെങ്കിലും കറുത്ത പാട്, കരിമങ്കലി അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി അത് മാറാനും ഒക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് ഞാൻ നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഞാൻ ഓൾറെഡി ഇതിന് മുമ്പായിട്ട് ഇട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഓർമ്മ ശരിയാണെങ്കിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഈ ഫേസ് പാക്ക് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് ഇന്നത്തെ ലിപ്സ്റ്റിക് വന്നിട്ട് മിസ് ക്ലെയറിൻ്റെ 55 എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും, നോക്കിക്കൊണ്ടാൽ മതി. അപ്പോൾ ഇതാണ് ഷെയ്ഡ് നമ്പർ 55 ആണ് കേട്ടോ ഇന്നത്തെ ഷെയ്ഡ്. നല്ല ലിപ്സ്റ്റിക്കാണ്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മിസ് ക്ലെയറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. എനിക്ക് എൻ്റെ അടുത്ത് ലിപ്സ്റ്റിക് കളക്ഷനിൽ കൂടുതലും മിസ് ക്ലെയറിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഉള്ളത്. ഞാൻ എന്തായാലും ന്യൂ കളക്ഷൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ഒരു റിവ്യൂ എന്തായാലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണണമെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അപ്പോൾ ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ പറ്റൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ബൗളാണ് എടുക്കുന്നത്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം അല്ലെങ്കിൽ 1 ടീസ്പൂണോളം കടലമാവ് എടുക്കുക. കടലമാവ് ഇല്ലാത്തവർക്ക് ഗോതമ്പ് പൊടി എടുക്കാം, ഗോതമ്പ് പൊടി ഇല്ലാത്തവർക്ക് ചെറുപയർ പൊടി എടുക്കാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ലിക്വറസ് പൗഡർ ഉണ്ടെങ്കിൽ അതായാലും എടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നമ്മുടെ കോഫി പൗഡറാണ്. അതിപ്പോൾ തരിയുള്ള കോഫി പൗഡറായാലും നോർമലായിട്ടുള്ള ഫൈൻ പൊടിയായിട്ടുള്ള കോഫി പൗഡറായാലും കുഴപ്പമൊന്നുമില്ല. 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ വേണം എന്നേ ഉള്ളൂ. കോഫി പൗഡർ ഏതായാലും മതി. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂണോളം തന്നെ ഹണി വേണം. പിന്നെ ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് പാല്. അപ്പോൾ പാല് സ്യൂട്ടാവാത്തവർക്ക് തൈരെടുക്കാം, പൊട്ടറ്റോ ജ്യൂസ്, കുക്കുംബർ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, അങ്ങനെ തക്കാളിയുടെ പഴുപ്പ്, അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. തേൻ അലർജി ഉള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നല്ല പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ടാൻ മാറാനും ബ്ലെമിഷസ് മാറാനും ഒക്കെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. നമ്മളിത് കണ്ടിന്യൂ ആയിട്ട് ഇതിനെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലെ കളർ കൂടാനും നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ഗ്ലോ കൊണ്ടുവരാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ വിസിബിൾ ആയിട്ടുള്ളൊരു മാറ്റം കാണാനായിട്ട് പറ്റും. അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഇതിനെ നമ്മൾ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യാനുള്ള കാര്യം. അതുപോലെ തന്നെ കോഫി പൗഡർ സ്യൂട്ടാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ എടുക്കാം ഇതിൻ്റെ സ്ഥാനത്ത്. അതായത് കോഫി പൗഡറിന് പകരം കസ്തൂരി മഞ്ഞൾ എടുക്കാം കേട്ടോ. അപ്പം അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ അലർജി ഉള്ളവർക്ക് നോർമൽ മഞ്ഞൾ ഉണ്ടെങ്കിൽ അതായാലും മതിയാവും. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഫേസ് പാക്ക് തയ്യാറാക്കിയെന്ന്. ഇനി നമ്മൾ ഫേസ് പാക്ക് തയ്യാറാക്കി കഴിഞ്ഞിട്ട് നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒന്ന് സ്റ്റീമിങ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫേസിന് നല്ലതാണ്. അതായത് നമ്മൾ ഈ പോഴ്സൊക്കെ ഓപ്പണായിട്ട് നമ്മൾ ഈ ഇടുന്ന പാക്ക് നമ്മളെ ഉള്ളിലേക്ക്, അതായത് ആ പോഴ്സിലേക്കൊക്കെ ഇറങ്ങി ചെന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ വാഷ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഐസ് ക്യൂബ് കൊണ്ട് മസാജ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നല്ല തണുത്ത വെള്ളം കൊണ്ട് വാഷ് ചെയ്താലും മതിയാവും. ഈ തണുത്ത വെള്ളം കൊണ്ട് നമ്മുടെ ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഫേസ് സാഗിങ്ങിനെ നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഐസ് ക്യൂബ് മസാജും അത് തന്നെയാണ്. സ്കിൻ ഒന്ന് ടൈറ്റായി കിട്ടാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഐസ് ക്യൂബ് മസാജിങ്ങും ഐസ് ക്യൂബ് ഐസ് വെള്ളം കൊണ്ട് ഫേസ് വാഷ് ചെയ്യുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. പിന്നെ നേരിട്ട് ഐസ് ക്യൂബ് മസാജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു കോട്ടൺ തുണിയിൽ പൊതിഞ്ഞിട്ട് മസാജ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. അതിനു മുമ്പായിട്ട് സ്റ്റീമിങ് ചെയ്യണം. ഓൾറെഡി ഞാൻ സ്റ്റീമിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഇപ്പം ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മൾ എന്റെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ നെക്കിലേക്കും കൂടെ ഇറക്കിയിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ കുളിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ചും കൂടി താഴോട്ട് അപ്ലൈ ചെയ്താലും നമുക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് ആണ്. കാരണം അല്ലെങ്കിൽ ഫേസിനൊരു കളറ് നെക്കിനൊരു കളറായിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഈ ഫേസ് പാക്ക് നമ്മുടെ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യാം കേട്ടോ. കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം മാറാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കണ്ണിനുള്ളിലേക്ക് പോവാണ്ട് കണ്ണിന് ചുറ്റും നമുക്ക് അപ്ലൈ ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. പിന്നെ മഞ്ഞളൊക്കെയാണ് ഇതിനകത്ത് വേറെ ഇൻഗ്രീഡിയൻസ്. അതായത് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ചേർത്തേക്കുന്നെങ്കിൽ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യാം. അതല്ല മഞ്ഞളൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യാത്തതാണ് നല്ലത് കേട്ടോ. അപ്പം ഒന്ന് അപ്ലൈ ചെയ്യാം. ഇനി ഒരു 20 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം, അതിനുശേഷം വാഷ് ഓഫ് ചെയ്യാം. അപ്പം നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം. സ്റ്റീമിംഗ് ചെയ്ത് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ഞാൻ സ്റ്റീമിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും അതും കൂടി ഒന്ന് നോക്കുക. എന്നിട്ട് നല്ല തണുത്ത വെള്ളം കൊണ്ട് വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട്. ഞാൻ നല്ല തണുത്ത വാട്ടറിലാണ് കേട്ടോ വാഷ് ഓഫ് ചെയ്യുന്നത്. പിന്നെ അതല്ലാന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐസ് ക്യൂബ് വെച്ചിട്ട് മസാജ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ നല്ല ഗ്ലോയാണ് നമ്മുടെ ഫേസിലുണ്ടായിട്ടുള്ളത്. നമുക്ക് വിസിബിളായിട്ടുള്ള മാറ്റം അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. നമ്മുടെ ഫേസിൽ നന്നായിട്ട് കളർ വെക്കാനും ഫേസ് എപ്പോഴും നല്ലൊരു ഗ്ലോ ആയിട്ട് നമുക്ക് കൊണ്ടു കിടക്കാനും അതുപോലെ തന്നെ ടാൻ മാറാനും എന്തെങ്കിലും ബ്ലെമിഷസ് മൗത്തിന് ചുറ്റുമുള്ള ആ ഒരു പാടുകളുണ്ടല്ലോ അത് മാറാനും അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ആ ഒരു കറുപ്പ് നിറമൊക്കെ ഇല്ലേ അതൊക്കെ മാറാനും ഒക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിന്യൂ ആയിട്ട് എല്ലാവരും ചോദിക്കും ഡെയിലി ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാമോ എന്ന്. അപ്പോൾ ഡെയിലി അപ്ലൈ ചെയ്യണം. കണ്ടിന്യൂ ആയിട്ട് ഒരു 7 ഡേയ്സ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കാണാനായിട്ട് പറ്റും കേട്ടോ. നെക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ ഫേസിൽ വന്നിട്ടുള്ള ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു മാറ്റം. അതുപോലെ തന്നെ നമ്മൾ കഴുത്തിൽ കണ്ടില്ല ഈ ഭാഗം വരെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടോ ഇങ്ങോട്ടുള്ള ഭാഗം. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മൾ ഫേസിൽ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിൽ നന്നായിട്ട് ഇറക്കി തന്നെ അപ്ലൈ ചെയ്യുക. എങ്കിലേ നമുക്ക് ആ ഒരു വിസിബിൾ ആയിട്ടുള്ള മാറ്റം അറിയാൻ പറ്റും. അതെന്താണെന്നുണ്ടെങ്കിൽ ഫേസിലൊരു കളർ കഴുത്തിലൊരു കളറാവും. നെക്കിലേക്കും കൂടെ നന്നായിട്ട് ഇറക്കി തന്നെ അപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ അത്ര ക്ലിയർ ആയി എന്നറിയോ ഫേസ് കണ്ടോ. ഫേസിൽ നല്ലൊരു ഗ്ലോ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ നമ്മുടെ ഫേസിൽ എന്ത് പ്രശ്നവും പരിഹരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.